ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് അധികാരം അവരുടെ തലക്ക് പിടിച്ചിരിക്കുകയാണ്. അതിന്റെ മത്തിലാണ് അവർ ഈ ജനകീയ വിഷയങ്ങളെയും ജനകീയ സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒക്കെ ഇങ്ങനെ തള്ളി പറയുന്നത്. ഒരു കാര്യം അവർ ഓർത്താൻ നന്ന്, ഭരണം ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ല, എല്ലാ കാലത്തും അധികാരത്തിന്റെ സുഖം ഉണ്ടാവും എന്ന് കരുതണ്ട, ഇപ്പുറത്ത് മാറി ഇരിക്കേണ്ടി വരും. അന്ന് ജനപക്ഷത്ത് നിൽക്കേണ്ടി വരുമ്പോഴോ സമരം ചെയ്യേണ്ടി വരുമ്പോ ഇപ്പൊ പറഞ്ഞ വാക്കുകൾ തിരിച്ചു ഒത്തുമെന്നുള്ളത് ഇവരാരും മറക്കണ്ട. കഴിഞ്ഞ കാലങ്ങളിൽ അവരൊക്കെ ചെയ്ത സമരങ്ങളെ കൂടെ അവർ തള്ളി പറയുകയാണ്. അവർക്ക് വേണ്ടി സമരങ്ങളിൽ പങ്കെടുത്ത ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിക്കണം, അതിനെ മുഴുവൻ റദ്ദ് ചെയ്യാണ്. അപ്പോ ഭരണത്തിന്റെ സുഖലോലുപതയിൽ അതിൽ മാത്രം വിശ്വസിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ ഉറച്ചു പറയുന്നു. തെരുവുകളിൽ ഞങ്ങൾ പുതിയ സമരമുഖങ്ങൾ തുറക്കും. ഈ സമരം ഇവിടെ അവസാനിക്കുകയല്ല, ഇത് തെരുവിലേക്ക് പടരുകയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഷ ഉപയോഗിച്ചവർക്ക് തിരിച്ചടികൾ ഉണ്ടാകും. തെരുവിൽ ഞങ്ങൾ ജനാധിപത്യ സമരങ്ങളുമായി ഞങ്ങൾ രംഗത്തിറങ്ങും. ഒരു കാര്യം മാത്രം പറയുന്നു, ഈ കാര്യത്തിൽ കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും അധികാരികൾ ഏകാധിപത്യ സ്വഭാവം ജനങ്ങളെ ആകെ ബാധിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് മുഴുവൻ മറന്നിട്ട് ജനങ്ങളെ വേട്ടയാടാൻ ഭരണകൂടം ശ്രമിക്കുകയാണ്. അതിന് ഞങ്ങൾ ജനങ്ങളെ വിട്ടുകൊടുക്കില്ല. ഇന്നലെ നിങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസ് സമരം നിങ്ങൾ കണ്ടു, ഇന്നലെ എറണാകുളത്തും പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് സമരം നിങ്ങൾ കണ്ടു, ഇന്ന് പിന്നെ മലപ്പുറത്തും പാലക്കാടും യൂത്ത് കോൺഗ്രസ് സമരം നിങ്ങൾ കാണും, നാളെ കോട്ടയത്തും തൃശ്ശൂരും യൂത്ത് കോൺഗ്രസ് സമരം നിങ്ങൾ കാണും. UDYFന്റെ സമരങ്ങൾ ഉണ്ടാവും, UDFന്റെ സമരങ്ങൾ ഉണ്ടാവും. ആവർത്തിച്ച് പറയുന്നു, തെരുവിൽ ഞങ്ങൾ പോർമുഖങ്ങൾ തുറന്നിരിക്കും.